ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രഞ്ജിത്തിന്റെ ഫസ്റ്റ് ഹാഫ് മാരത്തോൺ ആയിരുന്നു. അപ്പൊ അതിന്റെ ഫോട്ടോ സെഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ് മാരത്തോൺ ഓടിയ അതൊന്ന് പറഞ്ഞേ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നവാസ് ബ്രോ മൊത്തത്തിൽ ഒരു ഫുൾ സപ്പോർട്ട് ആണ്. എന്റെ പേരിൽ ഞാൻ എന്റെ ഫസ്റ്റ് ഹാഫ് മാരത്തോൺ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒക്കെ ആയിട്ട് ഞാനിന്ന് തീർത്തിരിക്കുകയാണ്. വെരി വെരി ഹാപ്പി. എത്ര കാലമായി ഓടാൻ തുടങ്ങിയിട്ട്? സിക്സ് മന്ത് ആയിട്ട് നല്ല ഫുൾ സിംഗിൾ ഓട്ടം ഓട്ടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സലാല അയൺമാൻ അടുത്ത മാസല്ലേ, നെക്സ്റ്റ് മന്ത്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് ടാർജറ്റ് അച്ചീവ് ചെയ്തു. അടിപൊളി. എത്ര സമയം എടുത്തു? നമ്മള് 4.5 തുടങ്ങി അല്ലേ. നമ്മള് 4.5 സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് രഞ്ജിത്തിന്റെ കൂടെ ഞങ്ങള് ഹാഫ് മാരത്തോൺ പറഞ്ഞ 21 കിലോമീറ്റർ. ഇതേ നമ്മുടെ ഈ മംസാർ ബീച്ചില്, മംസാറിലെ അതിമനോഹരമായിട്ടുള്ള മംസാർ ബീച്ച് കാണുന്നുണ്ടോ? മംസാർ ബീച്ച് ഈ രംഗങ്ങളൊക്കെ കണ്ടിട്ടില്ലേ. പക്ഷെ ഈ ഈ വൈബല്ല കേട്ടോ, രാവിലെ വരുമ്പോ ഒരു അടിപൊളി ഒരു വൈബായിരുന്നു. 4 മണി 4.5 മണി എന്നൊക്കെ പറയുമ്പോ സുബി പങ്കെടുക്കണല്ലോ. അന്നേരം മുതൽ നമ്മൾ ഓടുകയാണ്. ഈ സൈഡ് മുതൽ അങ്ങനെ ഓടി 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 കുറെ നിന്നു. ഫസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ചു. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടതാ ഷിജുമായി. നമ്മുടെ ഇന്നത്തെ വീക്കെൻഡ് ലോങ് റൺ ആണ്. ലോങ് റൺ ആണ്. അപ്പൊ ഞാനിന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലോങ് റൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹാപ്പി ന്യൂസ്, രഞ്ജിത്തും ഫസ്റ്റ് ഹാഫ് മാരത്തോൺ ഓടി. നിങ്ങളെന്ന് എത്ര ഓടി? ഞാൻ 17 നിർത്തി. ലോങ് റൺ ഞങ്ങളൊക്കെ നമ്മളൊക്കെ യർവൻ മാരത്തോൺ ആൾക്കാരാണ്. അപ്പൊ ശരിക്കും സോഫാർ നല്ല രീതിയിൽ എല്ലാരും പോകുന്നുണ്ട്. അല്ല, അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇൻഡിപെൻഡൻസിന്റെ ഓട്ടം കൂടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് 15-ാം തീയതി വർക്കിന്റെ ആയതുകൊണ്ട് ഇന്ന് അഡ്വാൻസ് ആയിട്ട് ഇൻഡിപെൻഡൻസ് ഡേ. ഓൾമോസ്റ്റ് ഒരു 30 ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അതിൽ ബിഗിനേഴ്സ് ഒരു 5-6 പേരുണ്ടായിരുന്നു. ബാക്കി ആൾക്കാർ ഇപ്പോഴും. അപ്പൊ ഈ ഇനിയിപ്പോ എത്ര എത്ര വീക്ക് ഉണ്ട് നമുക്ക്? നമുക്കിനി 8 വീക്ക് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഒരു മാസം നമ്മൾ ഇവിടുന്ന് രണ്ടാമത്തെ മാസം ആയി. അപ്പൊ അടുത്ത ഒക്ടോബർ 13 നമ്മള് ട്രാവൽ ചെയ്യും. അപ്പൊ 2 മാസം. അപ്പൊ അതില് നമ്മള് ഹാഫ് മാരത്തോണിൽ എങ്ങനെ ചെയ്യണം വെച്ചാല് ഒരു വീക്കില് സ്റ്റാർട്ടിങ് ഫ്രം മൺഡേ അല്ലേ. മൺഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് മൺഡേ നമ്മൾ എങ്ങനെ ഒരു നമ്മള് സൺഡേയില് ലോങ് ചെയ്യുന്നതുകൊണ്ട് മൺഡേ സൺഡേ മൺഡേ റിക്കവറി റൺ എന്നൊരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നോർമൽ റണ്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച നമ്മളെ മറ്റേ ട്രയൽ റൺ പറയാം, ഇന്റർവെൽ റണ്. അതിനുശേഷം ബുധൻ റെസ്റ്റ് മേസ് അങ്ങനെയല്ല, ക്രോസ് ട്രെയിനിങ് ജിമ്മോ ബാക്കി സൈക്ലിംഗോ ബാക്കി എന്താ ചെയ്യാം. വ്യാഴാഴ്ച വീണ്ടും ടെമ്പോ റൺ. ടെമ്പോ റൺ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം സ്പീഡില് നമ്മുടെ മാരത്തോൺ സ്പീഡിൽ സ്റ്റോപ്പ് ചെയ്യാതെ ഒരു 10 കിലോമീറ്റർ. അത് കഴിഞ്ഞ് വെള്ളി റെസ്റ്റ്, ബിരിയാണി ഒക്കെ കഴിച്ചു കിടക്കുക. അത് കഴിഞ്ഞ് ശനിയാഴ്ച സൈക്ലിംഗ്, ഒന്നുകിൽ ലോങ് റണ് അല്ലെങ്കിൽ സൈക്കിൾ. ലോങ് റൺ നമ്മള് ഞായർ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഹാഫ് മാരത്തോൺ അല്ല ഫുൾ മാരത്തോണിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ അല്ലെ ഒരു 2 മന്ത്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡിക്ക് വരാം. പിന്നെ ഈ ഒരു ക്ലൈമറ്റില് നമ്മള് എന്ത് ട്രെയിനിങ് ചെയ്താലും അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. കാരണം ക്ലൈമറ്റ് നന്നായി വരികയാണല്ലോ. ഈ ചൂടത്ത് ചെയ്യുന്നത് നല്ല എഫക്റ്റീവ് ആയിരിക്കും ഇനി വരുന്ന ഇവന്റുകളിലും. പിന്നെ രസം എന്താ വെച്ചാല് നമ്മൾ ഓരോ പ്രാവശ്യം സെലക്ട് ചെയ്യുന്ന വെറൈറ്റി സ്ഥലങ്ങളാണ്. ഇപ്പൊ ഇന്നിപ്പോ നമ്മള് ഞാൻ ഇങ്ങനല്ല, നമ്മളന്നൊരു ബർത്ത്ഡേ റണ്ണിന് വന്നു. പിന്നെ അതിന്റെ മുന്നേ ഒരു ഇവന്റ് ഉണ്ടായില്ലേ, ഒരു ഇവന്റ് ഉണ്ടായിക്ക 2 ആഴ്ച മുന്നേ. അപ്പൊ വന്നു ഇവിടുത്തെ ഈ ഒരു മംസാർ ബീച്ചിൽ ഓടുകയെന്നുണ്ടെങ്കിൽ അതൊരു വൈബാണ്. പിന്നെ ഒരു പ്രശ്നം ഹ്യൂമിഡിറ്റി ചില ദിവസങ്ങളിൽ കൂടുതലായിരിക്കും. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു, അതുകൊണ്ട് നമ്മളൊരു 13-13 നിർത്തി. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ബീച്ചിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ രാത്രിയൊക്കെ താമസിച്ചിട്ടുള്ള അതിന്റെ ഒരു വൈബ് ഉണ്ട്. വൈബ് മാത്രല്ല വൈബ് ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ നമ്മള് പാംജുമേറയില് പോയി സൈക്ലിംഗ്, അതെ അത് കാണിച്ചു കൊടുക്കാറാണ് ഇവിടെ ഇതിന്റെ അകത്ത്. അപ്പൊ സൈക്ലിംഗ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോ അതിന്റെ ഒരു രസമുണ്ട്. എന്തായാലും
അടുത്ത ട്രെയിനിങ്ങിന്റെ വീഡിയോ നമുക്ക് അടുത്ത ഇവിടുന്ന് അടുത്ത ട്രെയിനിങ് ഇതില് വാ തൊണ്ട നിങ്ങളെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള എന്റെ ദിലീപ് ഇപ്പൊ ആ ഒരു ട്രെയിനിങ് മോഡിലോട്ട് വന്നിട്ടുള്ളു. ചെറിയൊരു ഇഞ്ചറി ആയിരുന്നു. ഞാൻ വീണ്ടും ഒരു ഈ നെക്സ്റ്റ് വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് അറിയാം റോളിംഗ് ആണ് എറിയാൻ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യുക. നമ്മൾ ഇനി ഹിൽ ട്രെയിനിങ് കുറച്ചുകൂടെ അത് നമ്മള് ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഹിൽ ട്രെയിനിങ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. നമ്മള് ഷാർജയിലൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ അവിടെ ഒന്ന് രണ്ട് ഫ്ലൈ ഓവർ ഉണ്ട്, അത് കയറി ഇറങ്ങിയ ആ ഒരു. ഓഹോ, അപ്പൊ ഇനിയിപ്പോ ഇതുവരെയുള്ള ട്രെയിനിങ് അല്ല, ഇനി ഈ അടുത്ത ആഴ്ച ട്രെയിനിങ് ഷെഡ്യൂൾ മാറും, ആ പേസും മാറും, അതിന്റെ മെത്തേഡും ഒക്കെ മാറി വരും. നമ്മൾ മെയിൻ ആയിട്ട് ഹിൽസ് റോളിംഗ് ആയിട്ട് അപ്പ് ഡൗൺ അങ്ങനെയാണ് റൂട്ട് വരുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി ഫ്രീ ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഇപ്പോഴേ നമ്മളത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെൽ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടേ നമ്മളൊരു 21 ഒക്കെ വരുമ്പോഴേ ഒരു 17 വരെയൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. 17 കഴിഞ്ഞോട് കൂടിയിട്ട് എനർജി ലെവല് കുറഞ്ഞു, ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മള് ഈ ഇലക്ട്രോലൈറ്റ്സും എനർജി ജെൽസ് അതൊക്കെ യൂസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യണം. ആക്ച്വലി നമ്മൾ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോ എനർജി ജെല്ലായിട്ട് യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ആക്ച്വലി ഇവന്റിൽ നമ്മൾ ചിലപ്പോൾ അറിയാത്ത വയറിന് എനർജി ഒക്കെ യൂസ് ചെയ്ത് നമ്മളുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്ന ഓരോ ഫ്ലേവേഴ്സ് ഉണ്ടാവും. ആ ഫ്ലേവേഴ്സ് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് പിടിക്കുക. പിന്നെ ജെൽസ് ഉണ്ടാവും, ഇങ്ങനെ ഈ കളറുള്ള കണ്ണാടകളൊന്നും. പക്ഷെ കണ്ണാടക ഇട്ടപ്പോ ഭയങ്കര വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓടുന്ന സമയത്ത് കണ്ണിക്ക് വെയിലടിക്കുന്നു, ഇപ്പൊ ഞാൻ കണ്ണാടട്ടോട് സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുന്ന നമ്മൾ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു വരും. അപ്പൊ നമ്മൾ അടയുന്നനുസരിച്ച് നമ്മളെ ബ്രെയിൻ നമുക്ക് മെസ്സേജ് കൊടുക്കും, കർണാടക സാധാരണഗതിയിൽ ശരിക്കും ഓടുമ്പോ മാത്രല്ല എപ്പോഴും ഈ ഒരു അറ്റ്മോസ്ഫിയർ ഈ ഒരു ക്ലൈമാറ്റിൽ എപ്പോഴും കർണാടക ഉപയോഗിക്കണം റെക്കമെൻഡ് ശരിക്കും. ക്ലൈമറ്റ് കണ്ണട വെച്ചിട്ട് നമ്മൾ ഓടി പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ ഈ കാറ്റടിക്കുമ്പോൾ കാറ്റിനൊക്കെ നമുക്ക് ഇത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് മെയിൻ ആയിട്ട്. പിന്നെ നമ്മള് ഈ എയർ സർക്കുലേറ്റ് ചെയ്ത കണ്ണട യൂസ് ചെയ്യും. ഇത് ഉണ്ട് ഇവിടെ എയർ ഒന്നിങ്ങനെ കയറും, അതാണ് യൂസ് ചെയ്യുന്നത്. കണ്ണട ഭാഷ വെറുതെ ഏതെങ്കിലും മേടിച്ചിട്ടും കാര്യമില്ല, കുറച്ചൊരു ആവറേജ് ബ്രാൻഡ് സാധനങ്കിലും മേടിക്കണം. വെറുതെ ചാത്ത സാധനം മേടിച്ചു കഴിഞ്ഞാൽ പണി പറയുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ഇഞ്ചുറി ഫ്രീ ആയിട്ട് ട്രെയിൻ ചെയ്യാം. നമുക്ക് എന്തായാലും 100% റിക്കവറി റെസ്റ്റ് അല്ലേ. താങ്ക് യു സാർ. പിന്നെ നമ്മളൊന്നും പുതിയതായിട്ട് നവാസ ഒരു സാധനം പോലെ ഇവന്റിന് പുതിയത് എടുക്കരുത്.